ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത്, വെളുത്തുള്ളി, വലിയ ജീരകം, മാഗി ക്യൂബ്, പച്ചമുളക്, ചെറിയ ജീരകം, കുരുമുളക് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൽ മാഗി ക്യൂബ് മാറ്റിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്ത് നമ്മുടെ മസാല നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു കോഴിമുട്ടയാണ് എടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മാഗി ക്യൂബും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അല്പം വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വിനീഗറൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലോണം സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമ്മൾ വിനീഗറും ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതൊരു 2-4 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ടൈമിൽ നമ്മുടെ ചിക്കനിലൊക്കെ നല്ലോണം മസാല ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടും. എത്ര ടൈം വെക്കണോ അത്രയും നമ്മുടെ ചിക്കന് ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മുടെ ചിക്കനിലൊക്കെ മസാല ഒക്കെ നല്ലോണം പിടിച്ച് തന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റൈസ് ഫ്ലോറും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് ഒരു അല്പം റെഡ് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മൈദപ്പൊടിയും കോൺഫ്ലവറൊക്കെ ചേർത്തിട്ട് നമ്മുടെ ചിക്കനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചിക്കനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഇവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ ഇവിടെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, ചിക്കൻ്റെ ഉള്ളൊന്നും നല്ലോണം വെന്ത് വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ അതവിടെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്, എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.